back to Anna's Rezicutor. In the number and Daka Bona recipe, Edi Vella Nala mixture anta. Mixture is tepada veradu and down a lark is tepatisma, Maracaro Kele, Namaka Ingere Rava, Iner and Sameta Kacha, I would kimbo, Mudurna running a putil, Kore, Polish tepada. Pelaku would aim child would a mixture like a kaika, Mangri step or like I would kim. Upon Yamijelchu in the mixture and Daka, putil for a choikin. Upa other Ninga Kanchera, Istepeta Ninga Likea marker this, Kippy other full light a carnal swimmica, upon the air video. Friends, we will save the save into ready. That is why we will use the same cup. 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 We പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കാശ്മീർ ചില്ലി പൗഡർ ആണ് ഞാൻ 1 ടേബിൾസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇടുന്നത് 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഈ മാവിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഫസ്റ്റ് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കടലമാവും അരിപ്പൊടിയും ബാക്കി പൊടികളും എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ നോർമൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കൂലേ അതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിനു വേണ്ടി നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ സാധാരണ വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെ വേണം ഒഴിക്കാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുഴക്കുന്ന ടൈമിൽ Friends, now we have ready to eat. We have to eat soft. Now we have to eat a side like a moody mati. We have to eat a bowl. That's why we have to eat a ready to eat. We have to eat a cup of kadana mavi. കാൽ കപ്പ് അരിപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി മുളകുപൊടി ഇത് ഞാൻ കാശ്മീർ ചില്ലി പൗഡർ നേരിട്ട് എടുത്തിരിക്കുന്നത് ഒരു പിഞ്ച് കായപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിനുള്ളത് പിന്നെ സ്വല്പം ബേക്കിംഗ് സോഡ ഇനിട്ട ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട Just a corchet to the cup. Into the mkid, Namala doshama mokoda kule, Adi reed in the corchet to the cup. Over loose our the doshama windavuru, cutili, namkidka. Tipanama doshama windavuru, cutili namla, archid the nana at mixing the tendata namanda marva. Okay, up either ready. In either side like a matica. But നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ബോണ്ടി റെഡിയാക്കാൻ പോണണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിം ഓവർ ഫ്ലെയിം വേണമെന്നില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു അരിപ്പ സ്പൂൺ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ ഈ അരിപ്പ സ്പൂൺ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ ആവശ്യമുള്ളത് ഇന്നിട്ട് എന്താ ചെയ്യുന്നു ഒരു കയ്യിൽ നമ്മൾ മാവ് എടുക്കാം ഇട്ട് ഇതുപോലെ ഒഴിച്ച് ഇങ്ങനെ എല്ലാടത്തേക്കും നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം But then I'm gonna bound you to fry eye when it up. The fry eye remember, I'm keep the core yard cup. Till the path of the leg it told up. The oil of bark yard of the Namke and Daki cup. ഇപ്പ നമ്മുടെ ബോണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട്
നിങ്ങൾക്ക് ബാക്കി എണ്ണയിൽ നമ്മൾ അടുത്തത് ഫ്രൈ ചെയ്യാൻ പോണത് നമ്മുടെ കപ്പലണ്ടിയിലെ കപ്പലണ്ടി എണ്ണ സാധാരണ പച്ച കപ്പലണ്ടി ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോ നമ്മുടെ കപ്പലണ്ടി ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് ട്ടോ നമുക്ക് കപ്പലണ്ടി കോരി എടുക്കാം ഇനി എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തെടുത്തത് പൊട്ടുകടലയാണ് ട്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര കപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് ഇതിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ട്ടോ അപ്പൊ ഇതും ഒന്ന് പൊട്ടുകടല നമുക്ക് ഒന്ന് ചെറുതായിട്ട് കളർ മാറിയാൽ മതി അധികം ഇതാവേണ്ട ആവശ്യമില്ല കളർ മാറണ്ട ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ പൊട്ടുകടലയും ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു കളറായാൽ മതി നമുക്ക് ഇനിയും ഇതും കോരി നമ്മുടെ കടലയിലോട്ട് ഇടാം ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചതച്ചു കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ വെളുത്തുള്ളി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് ഇതുപോലെ ഒന്ന് പൊരിപ്പിച്ചത് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാ മതി ലൈറ്റ് ആയിട്ട് ഒന്ന് കളർ മാറിയാൽ മതി നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് സീഫഞ്ചൻ ഇപ്പൊ എത്തിയോളൂ എത്തിയത് സീഫഞ്ചൻ ഞങ്ങൾ പണി കൊടുത്ത് കറിവേപ്പില പറിക്കാൻ വേണ്ടി ആളതിനുവേണ്ടി മതിലിൽ പിടച്ച് കയറിയേക്കണാണ് ഇന്നും ഇട്ടു വേണ്ട ഷൂട്ട് ചെയ്ത കാരണം ആ ചേട്ടനുണ്ടായില്ല പുറത്തു പോയിച്ച് എത്തിയപ്പോൾ ലേറ്റായി അപ്പം ഇട്ടുമോനാണ് ഇന്ന് എനിക്ക് ഷൂട്ടൊക്കെ ചെയ്ത് തന്നത് അപ്പം ഈ കറിവേപ്പില നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം ഇനി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ തട്ടില്ലേ അത് എടുക്കാം കേട്ടോ ആ അച്ചില് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തടകി കൊടുക്കണം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഫുള്ളായിട്ട് ഒന്ന് തടകി കൊടുക്കാം ഇപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ആ മാവിൽ നിന്ന് പകുതി മാവ് എടുത്തിട്ട് ഇതിലേക്ക് നിറച്ച് വെക്കുന്നുണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ഇതേ അപ്പൊ നമ്മൾ ഇടിയപ്പത്തിന്റെ അച്ചില് നിറച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ എള്ളതില് ഏറ്റവും ചെറിയ കള്ളി നോക്കിയിട്ട് വേണിട്ട് എടുക്കാൻ ആ ഹോളുള്ളത് ചെറിയ ഹോളുള്ളതാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ മിക്സർ നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടും ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ആ എണ്ണയിലോട്ട് നമുക്ക് ഇതിട്ട് നമ്മൾ എടുക്കാം കാണിച്ചത് ഇതിപ്പോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ചൂടായ എണ്ണയിലോട്ട് വേണം നമ്മൾ ഇടാൻ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞോം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒന്ന് പരിക്കാൻ മറിച്ചിടാം ഇതേ നമ്മുടെ മിക്സറിന്റെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ സേവ നമ്മൾ ഫുള്ളായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കിയുള്ള ലാസ്റ്റ് എണ്ണയിലേക്ക് സീഫഞ്ചിന്റെ കുറച്ച് കറിവേപ്പിലേക്ക് പറിച്ചിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് നമുക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സേവ നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം നമ്മുടെ മിക്സറിന്റെ ഒക്കെ ആ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അതിന്റെ ഊട്ടയില്ലേ അതിന്റെ ഹോള് ചെറിയ ഹോളായിരുന്നു നല്ല നൈസ് ആയിട്ടുള്ള സേവ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് മിക്സറിൽ ഇതൊക്കെ നമ്മൾ പൊടിച്ചൊക്കെ കൊടുത്തിട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി
നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പ്, നമുക്ക് എന്തോരം ഉപ്പ് അതിൽ കുറവുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവെള്ളം മുളകുപൊടിയില്ലേ, അത് വേണം കേട്ടോ. നമുക്ക് കുറച്ച് എരിവ് കുറവാണെങ്കിൽ, നിങ്ങൾക്ക് എരിവ് ഇത് മതി എന്നുണ്ടെങ്കിൽ അത് മതി. നിങ്ങളുടെ ഓരോത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എരിവും ഉപ്പൊക്കെ ഇടാൻ. ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ട്, നല്ല ചൂട് കട്ടൻ ചായ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പൊ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുമാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. പ്രത്യേകിച്ച് നമ്മളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ മിക്സ്ചർ ആവുമ്പോൾ നമുക്കത് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.